മോക്ഷയുടെ കാശി യാത്രയിൽ പരമപ്രധാനമായി എത്തുന്ന ഇടങ്ങളിൽ ഒന്നാണ് തിലഭാണ്ഡേശ്വര ക്ഷേത്രം. തിലഭാണ്ഡേശ്വരത്തെ വലിയ ശിവലിംഗത്തെ സ്പർശിക്കുക, ആലിംഗനം ചെയ്യുക എന്നുള്ളതൊക്കെ വിശേഷമായൊരു അനുഭൂതിയായിട്ടാണ് കരുതുക എപ്പോഴും. ഇത്തവണ എന്നാൽ തിലഭാണ്ഡേശ്വരം നമ്മളെ സ്പർശിക്കാൻ അനുവദിക്കുന്നില്ല. കാരണം മറ്റൊരു ഗംഭീര ഭാവത്തിൽ തന്നെയിരിക്കുകയാണ് തിലഭാണ്ഡേശ്വരം. ധാരാളം മധുരപലഹാരങ്ങളാൽ അലങ്കരിച്ച് ഇന്നൊരു പ്രത്യേക ശൃംഗാരത്തിലാണ് ഇന്ന് ഇവിടെ അന്നക്കൂട മഹോത്സവം നടക്കുകയാണ്. അന്നക്കൂട് എന്നറിയപ്പെടുന്നത് വൃന്ദാവനത്തിലും കാശിയിലും വിശേഷമായ ഉത്സവമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോവർദ്ധനഗിരി ഉയർത്തി നിന്ന 7 ദിവസങ്ങൾ കഴിഞ്ഞ് അത് താഴ്ത്തിവെച്ച 7-ാമത്തെ ദിവസം ഭഗവാന് വേണ്ടുന്ന വിഭവങ്ങളുമായി എല്ലാവരും വന്ന ദിവസമായിട്ടാണ് വൃന്ദാവനത്തിൽ അന്നക്കൂടത്തെ കരുതുന്നത്. എന്നാൽ കാശി വിശേഷമായിട്ട് ധാരാളം മധുരപലഹാരങ്ങൾ കൊണ്ട് മുഴുവൻ ആഗിരണം ചെയ്ത് നമുക്ക് തിലഭാണ്ഡേശ്വരനെ കാണാനാവാണ്. തിലഭാണ്ഡേശ്വരനെ ആഗിരണം ചെയ്തിരിക്കുക മാത്രമല്ല, വളരെ ഗൗരവത്തിൽ മുഖം ചാർത്തിയിട്ടുമുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. तो पिंकी को एक दे चढ़ा दे തിലഭാണ്ഡേശ്വരനെ നമ്മൾ ഗംഭീര ഭാവത്തിൽ ഇങ്ങനെ കാണാണ് കാശിയിൽ. തിലഭാണ്ഡേശ്വരനെ ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം സാധാരണ നമ്മൾ ആ ശിവലിംഗത്തെ മാത്രമാണ് കാണുക. ഇവിടെ ഇപ്പൊ നമുക്ക് മധുരപലഹാരങ്ങളാണ്, മുഴുവനും മധുരപലഹാരങ്ങളാണ്. നോക്കിയാൽ കാണാം, മധുരപലഹാരങ്ങൾ കൊണ്ടുള്ള അലങ്കാരമാണ് മുഴുവനും. സാധാരണ ഈ മധുരപലഹാരം കാണുന്നിടത്തെല്ലാം ശിവലിംഗമാണ്. വലിയൊരു ശിലയാണിത്. ദിവസവും ഒരു തിലത്തിനോളം, ഒരു എള്ളോളം വലുതാകുന്ന ശിവലിംഗമാണിത്. പക്ഷെ ഇത് പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ ഇങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത്. തിലഭാണ്ഡേശ്വര ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മോക്ഷയുടെ യാത്രികരെല്ലാം പ്രത്യേകമായ ധ്യാനത്തിലാണ് ഈ സമയത്ത്. തിലഭാണ്ഡേശ്വരത്തെത്തി ധ്യാനത്തിൽ നിമഗ്നരായി. കാരണം ഈ ക്ഷേത്രത്തിൽ ഗുരു സാന്നിധ്യം വളരെയേറെയാണ്, വളരെ കൂടുതലുള്ളൊരു ക്ഷേത്രമാണ് തിലഭാണ്ഡേശ്വരം. വിഭാണ്ഡമുനിയാൽ ഉപാസിക്കപ്പെട്ട ശിവനാണ് ഇരിക്കുന്നത്. ദിവസവും ഒരു എള്ളോളം വലുതാകുന്ന ശിവലിംഗവുമാണ്. എല്ലാ ദിവസവും മോക്ഷയുടെ യാത്രകളിൽ ഒരു ഒരു ധ്യാന ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ധ്യാനം കഴിഞ്ഞ ഉടനെയുള്ള ഭാവമാണ്. ധ്യാനത്തിൽ നിന്ന് പലരും ഉണർന്നു വരുന്നതേയുള്ളൂ. അപ്പോഴേക്കുമാണ് തത്സമയത്തിലേക്ക് വന്നത്. കാരണം ഈ അലങ്കാരത്തോടു കൂടിയിരിക്കുന്ന തിലഭാണ്ഡേശ്വരനെ ഒന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മറ്റൊരു സവിശേഷമായ കാഴ്ചയുണ്ട്. ഇവിടുത്തെ ദക്ഷിണാമൂർത്തി, ആ ദക്ഷിണാമൂർത്തി സാന്നിധ്യത്തെ ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ക്ഷേത്രത്തെ വലം വെക്കേണ്ടതുണ്ട്. ക്ഷേത്രത്തിൻ്റെ പ്രധാന നട ഇവിടെയാണ്. തിലഭാണ്ഡേശ്വരത്തിനെ കുറിച്ച് നമ്മൾ എല്ലാ തവണയും മോക്ഷയുടെ യാത്രകളിൽ വരുമ്പോൾ പറയാറുണ്ട്. ഓരോ തവണയും ഓരോ വിശേഷങ്ങളാണ് പറയാറെന്ന് മാത്രം. ഇവിടെ നമുക്കിങ്ങനെ താഴേക്ക് കാണുന്ന ഇതാണ് വിഭാണ്ഡമുനിയാൽ ഉപാസിതമായിരുന്ന ശിവലിംഗം. വിഭാണ്ഡമുനി തന്റെ കയ്യിൽ കരുതിയിരുന്ന ശിവലിംഗം. നമുക്ക് താഴേക്ക് പോയി അതൊന്ന് വിശദമായിട്ട് കാണാം. അപ്പൊ തൽക്കാലം ഇങ്ങനെ മുകളിൽ നിന്ന് ഇതിങ്ങനെ കാണാം. ഇവിടെ തിലഭാണ്ഡേശ്വരന്റെ സാന്നിധ്യമുള്ള പ്രധാന നടയിൽ നിന്ന് നമ്മൾ വലം വെക്കാൻ തുടങ്ങിയാൽ ഗണപതിയെ ഇങ്ങനെ കാണാം. അതിനരികിൽ കാലഭൈരവനെ കാണാം. കാലഭൈരവ സാന്നിധ്യം നമുക്ക് ഇങ്ങനെ കാണാം. അതിനും അരികിൽ മഹാദേവന്റെ സാന്നിധ്യം, മഹാദേവ സ്വരൂപം ഇങ്ങനെയാണ് കാണുന്നത്. വീണ്ടും മുന്നോട്ട് വലം വെച്ച് വന്നാൽ ശിവലിംഗങ്ങൾ ധാരാളമുണ്ട് ഇവിടെ. അതിനോടൊപ്പം ഇതാണ് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത, അതായത് ആദി ദക്ഷിണാമൂർത്തി. ഇങ്ങനൊരു വിഗ്രഹം നമുക്ക് എവിടെയും കാണാനുള്ള, അത്ര പ്രാചീനമാണ് ഈ വിഗ്രഹം. ഈ വിഗ്രഹത്തെ ഒന്ന് നോക്കുക. ഇതാണ് കൽപ്പവൃക്ഷം. കൽപ്പവൃക്ഷം ഇങ്ങനെ നമുക്ക് കാണാം. കൽപ്പവൃക്ഷം, കൽപ്പവൃക്ഷത്തിന് ചുവട്ടിലെ ആ യുവയോഗി,
മുഖഭാവം ഒന്ന് നോക്കുക, മുഖമൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് ശരിക്കും ഒരു ഇരുമ്പിൽ പണിതിരിക്കുകയാണെന്ന് തോന്നും. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ലോഹനിർമ്മിതമായ ഒരു വിഗ്രഹമാണെന്ന് തോന്നും. എന്നാൽ ഇത് ലോഹനിർമ്മിതമല്ല, കല്ലിൽ തന്നെ തീർത്തിരിക്കുന്നതാണ്. ദക്ഷിണാമൂർത്തിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ശരിക്കും ആ കണ്ണുകൾ തുറന്ന് നമ്മളെ ഇങ്ങോട്ട് നോക്കുന്നത് പോലെ ഒരു ഭാവം നമുക്ക് വരും. നമ്മളെ ശ്രദ്ധിക്കുന്ന നമ്മുടെ ഗുരുവിനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അതിഗംഭീരമായിട്ടുള്ള, എത്ര നേരമാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സ്, ഈ അമ്പലത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കുറേ നേരം നമ്മൾ ധ്യാനത്തിലിരിക്കും. ഇവിടെ ഇരിക്കുമ്പോൾ ഈ ദക്ഷിണാമൂർത്തി സ്വരൂപം നമുക്ക് നേരെ മുന്നിൽ നിന്ന് നമ്മളെ എല്ലാം കാണുന്നുണ്ട്, നമ്മളുടെ എല്ലാറ്റിനെയും അറിയുന്നുണ്ട് എന്നുള്ളൊരു ഒരു സത്യമാണ് നമുക്ക് മനസ്സിലാവുക. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ജ്ഞാന സ്വരൂപമാണ് ദക്ഷിണാമൂർത്തിയായിട്ട് ഈ ഇരിക്കുന്നത്. ഇത്രയും പ്രാചീനമായ രീതിയിൽ, അതായത് ആദ്യ ദക്ഷിണാമൂർത്തി എന്നുള്ള സങ്കല്പത്തിൽ നമുക്ക് വേറെ എവിടെയും കാണാനാവില്ല. പാദത്തിൽ സ്പർശിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും നമുക്കിവിടെ. ദക്ഷിണമൂർത്തിക്ക് ഇരുവശങ്ങളുടെമായിട്ട് സനകാദികൾ നാല് പേരെ നമുക്ക് കാണാം. സനകാദികൾ, അവരുടെയും കണ്ണുകൾ നമ്മളെ നോക്കുക, ഭസ്മം വീണിട്ടാണ്, ആ കണ്ണിലേക്ക് ഭസ്മം വീണിട്ടാണ്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ നോക്കുന്നത് പോലെ ഉണ്ട്. ഒരു ഗുരു എങ്ങനെയാണോ തന്റെ ശിഷ്യരെ നോക്കുന്നത്, അതുപോലെ തന്നെ ഇവരിൽ നിന്നാണ് നമ്മുടെ ഗുരുപരമ്പരകളെല്ലാം ഉണ്ടായി വന്നിരിക്കുന്നത്. അതുകൊണ്ടിതാ സനകാദികൾ നാല് പേരെ, അവർ കുഞ്ഞുങ്ങളാണെന്നാണ്, ബ്രഹ്മാവിന്റെ പുത്രന്മാരെ കുഞ്ഞുങ്ങളാണെന്നാണ് പറയാ. അവർ നാല് പേരെയും ഇവിടെ ഇങ്ങനെ വെവ്വേറെ ആയി തന്നെ കാണാം. ദക്ഷിണാമൂർത്തി സ്വരൂപം, ദക്ഷിണാമൂർത്തിയെ നന്നായി എല്ലാവരും തൊഴുതുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് ആദ്യ ദക്ഷിണാമൂർത്തിയാണ്. ഇത് പ്രാചീനമായ, അത്ര പ്രാചീനമായ വിഗ്രഹമാണ്. ആ കൽപ്പവൃക്ഷവും അതിന് താഴെയുള്ള ഭഗവത് സ്വരൂപത്തിന്റെ ഇരിപ്പും ആ സനകാദികളും ഒക്കെ ചേർന്ന പൂർണ്ണ സ്വരൂപം. അത് എവിടെയാണോ ദക്ഷിണാമൂർത്തി സാന്നിധ്യം ഉള്ളത്, അവിടെയൊക്കെ നമ്മുടെ ജ്ഞാനത്തിന്റെ ഉണർവ് ഉണ്ടാവണം. ആ ജ്ഞാനത്തിൽ നമ്മൾ ശരിക്കും നമ്മുടെ ഗുരുവിനെ നമുക്ക്, നമ്മുടെ ഗുരുവിന്റെ സാന്നിധ്യം നമുക്ക് ഇവിടെ ലഭ്യമാകുന്നതാണ്. പ്രപഞ്ചത്തിന്റെ ആദ്യ ഗുരുവും ആദ്യയോഗിയുമാണ് ദക്ഷിണാമൂർത്തി. അപ്പോ ഇവിടെ തൊട്ടരികില് സനകാദികൾ പ്രാർത്ഥിച്ചിരിക്കുന്നതായിട്ടും നമുക്ക് കാണാം. നേരെ എതിർവശത്ത് തിലപാണ്ഡേശ്വര ക്ഷേത്രത്തിന്റെ പ്രാധാന്യം തന്നെ ഈ ദക്ഷിണാമൂർത്തി സ്വരൂപമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇവിടെ ഭഗവതിയാണ്, മലയാളത്തിലെ മന്ത്രങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. കാരണം മലയാളത്തിന്റെ മലയാള നമുക്കിവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാം. താഴേക്കുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ വിഭാണ്ഡ മുനിയുടെ ശിവലിംഗം ഇവിടെയുണ്ടെന്ന്. ഇവിടെ പൂജാരിമാരെല്ലാം തന്നെ മലയാളികളാണ്. മലയാള രീതികളിലെ പൂജകൾ ആണ് നടക്കുന്നത് ഇവിടെ. മലയാള രീതിയിലെ പൂജകൾ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും പൂജകൾ അങ്ങനെയല്ല, കാശിയുടെ രീതികൾ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള എല്ലാ പൂജകളും ഇവിടെ ചെയ്യും. എന്നാൽ ഒരു മലയാളി സ്വാധീനം കൂടുതലാണ് എന്നുള്ളതാണ്, സാന്നിധ്യവും സ്വാധീനവും. ഇവിടെയാണ് അയ്യപ്പന്റെ ശ്രീകോവില്, 18 പടികളോട് കൂടിയിട്ടുള്ള സാക്ഷാൽ ശാസ്താവ് ഇവിടെയാണ് നിലകൊള്ളുന്നത്. സ്വാമി ശരണം അയ്യപ്പ എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരു പ്രത്യേകത കാണാനുണ്ട്, അതിനാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നെറ്റ്വർക്ക് ഇഷ്യൂസ് നല്ലപോലെ ഉണ്ട്, നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്, ഓഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ശനിയാഴ്ചയാണല്ലോ, ശനിയെ എല്ലാവർക്കും ഭയമാണ്. ശനി ദോഷം വന്നാൽ, കണ്ടക ശനി, ഏഴരാണ്ട ശനിയൊക്കെ വന്നാൽ സർവ്വതും നമുക്ക് ദോഷമായി വരുമെന്നാണ് എല്ലാവരും കരുതുക. സാധാരണ അങ്ങനെ അല്ല, അങ്ങനെയാണ് വിചാരിക്കുന്നതെങ്കിൽ ശനീശ്വരൻ എന്ന് പറയുന്നത് സാക്ഷാൽ നാരായണനിലും സാക്ഷാൽ ശിവനിൽ നിന്നും അനുഗ്രഹം വാങ്ങി ഐശ്വര്യ സ്വരൂപനായി നിൽക്കുന്ന മൂർത്തിയാണ്. ആരാണോ യഥാവിധി ശനീശ്വരനെ ഉപാസിക്കുന്നത് അവർക്ക് സർവ്വവിധമായ ദോഷപരിഹാരവും ഉണ്ടാകുന്നത് മാത്രമല്ല പലർക്കും നല്ല കാര്യങ്ങൾ നടക്കുന്നത് ശനിദശയിലാണ്. അതുകൊണ്ട് തന്നെ ശനിയെ ഭയക്കുകയേ വേണ്ട. ഇവിടെ തിലപാണ്ഡേശ്വര ക്ഷേത്രത്തിലെ ശനീശ്വര വിഗ്രഹമാണ് ഈ കാണുന്നത്. ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ
ഒരു സാക്ഷാൽ ശിവസ്വരൂപത്തിൽ തന്നെ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നുന്ന ശംഖുപുഷ്പ മാലകൾ അണിഞ്ഞിട്ടുണ്ട് ശനീശ്വരന്റെ എല്ലാ ദോഷങ്ങളെയും മാറ്റിക്കൊണ്ട് തൊട്ടരികിൽ ശിവലിംഗ സ്വരൂപനായി മഹാദേവൻ ഉണ്ട് ഇവിടെ വരുന്നവരെല്ലാം ദാ എള്ള ഇട്ട നല്ലെണ്ണ നല്ലെണ്ണയാണ് ഇവിടെ ദീപമായിട്ട് തെളിയിക്കേണ്ടത് അതിൽ എള്ള ഇട്ടിട്ടുണ്ട് शनीश्वर आ शिल नलण को तड़ तड़ी और नील निर नील निर शनीश्वर प्राधान्यो शंखपुष्प निर अद इन शनिया शनीश्वर मंत्र जपिचको नमुक इवे पूजा नीलांजन समाभासम रविपुत्रम यमाग्रज छायामांड संभूतम तम नमा शनीश्वरम प्रार्थना मंत्र വളരെ വിശേഷമാകുന്ന ഒരു തിരുനടയാണ് ഇത് ഇന്ന് ശനിയാഴ്ചയാണ് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കാർത്തിക മാസത്തിലെ ശനിയാഴ്ച നിങ്ങളോരോരുത്തരും മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ശനീശ്വരനെ മുന്നിൽ ഇനി വിഭാണ്ഡമുനി ഉപാസിച്ച ആ ശിവലിംഗം കൂടി നമുക്കൊന്ന് കാണാം വിഭാണ്ഡമുനി ഉപാസിച്ച ശിവലിംഗം ഇവിടെ ഉണ്ടായി എന്നാൽ വിഭാണ്ഡമുനി യാത്രാമത്തെ ഒരു എള്ള് പാടത്തിന് അരികിൽ എത്തിയപ്പോൾ തിലം കൂട്ടിയിരിക്കുന്നിടത്ത് കണ്ട മഹാദേവനാണ് തിലഭാണ്ഡേശ്വരനായി നമ്മൾ ആദ്യം മുകളിൽ കണ്ടല്ലോ ഇന്ന് അന്നകൂട മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് എല്ലാ മധുരപലഹാരങ്ങളും കൊണ്ട് അലങ്കാരം ചെയ്തിരിക്കുന്ന മഹാദേവൻ അതാണ് നമ്മൾ മുകളിൽ കണ്ടത് ഇത് വിഭാണ്ഡമുനി ഉപാസിച്ച മഹാദേവനാണ് മുകളിൽ കയറി ഒരു തവണ കൂടി നമുക്ക് തിലഭാണ്ഡേശ്വരനെ കണ്ടുകൊണ്ട് ഈ തത്സമയം നമുക്ക് പൂർത്തിയാക്കാം എല്ലാവരും പ്രാർത്ഥിച്ചോളൂ സകലവിധ ശനി ദോഷങ്ങളും മാറി ശനി അനുഗ്രഹീത ഭാവത്തിലേക്ക് ആകാൻ ഈ പ്രാർത്ഥന കൊണ്ട് സാധിക്കും ഓം നമശിവായ മന്ത്രങ്ങൾ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ കാശിയിലെ ഓരോ പ്രദേശങ്ങളും പ്രത്യേകം പ്രത്യേകം കാണ്ഡങ്ങളായിട്ടാണ് അറിയുക അതായത് ഒന്ന് കാശികാണ്ഡം കേദാരകാണ്ഡം ഓംകാരേശ്വര കാണ്ഡം അങ്ങനെ കാശികാണ്ഡവും കേദാരകാണ്ഡവും അടുത്തടുത്താണ് കേദാരകാണ്ഡത്തിലെ പ്രധാന മൂർത്തിയാണ് മഹാദേവൻ ആ മഹാദേവനാണ് തിലഭാണ്ഡേശ്വരനായി നിൽക്കുന്നത് ബാബു ആലഞ്ചേരി ദാ പേര് പറഞ്ഞിട്ടുണ്ട് ഈ തിരുനടയിൽ നിന്നുകൊണ്ട് ഭൈരവൻ കാലഭൈരവൻ ഈ കാശിയുടെ മുഴുവൻ അധികാരിയോ അധിപനോ